Hello guys, welcome back to my channel. Appo innu valare elupathil thayarakkan pattunna oru 4 mani palaharam aanu. Appo namukku nokka idu enganeyanu thayarakkunnathennu. Adhi nammal oru pan choodaya shesham adilottu velichenna olichu kodukkunnunde. അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. അതൊരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെ പച്ച മണം ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് ഡ്രൈ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. എന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പോളം വരുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരട്ടെ. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഈ അരിപ്പൊടി വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് മെഴുക്ക് പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.